ഈ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സോപാനം മോഡൽ സിറ്റൗട്ടാണ് ഈ വീടിൻ്റെ പ്രധാന ആകർഷണം. സിറ്റൗട്ടിൽ നിന്ന് വിശാലമായ ഒരു ലിവിംഗ് ഹാളിലേക്കാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്. ലിവിംഗ് ഹാളിനോട് ചേർന്ന് മനോഹരമായൊരു ഡൈനിങ് ഏരിയ ഉണ്ട്. ഡൈനിങ് ഹാളിൽ നിന്ന് രണ്ട് വാതിലുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഒന്ന് ഓഫീസ് റൂമിലോട്ടും രണ്ടാമത്തേത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ മോഡുലാർ കിച്ചണിലോട്ടാണ്. ഡൈനിങ് ഏരിയയിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്ന സ്റ്റെയറിനോട് ചേർന്ന് വിശാലമായ ബാത്റൂം അറ്റാച്ച്ഡ് പാരൻസ് ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ മുകളിൽ തന്നെ വീടിൻ്റെ അകത്തേക്ക് സൂര്യപ്രകാശം ലഭിക്കുന്നതിനായി പർഗോള സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകതകളിലൊന്നാണ് ഇത്. സ്റ്റെയർ ചെന്ന് അവസാനിക്കുന്നത് ഒരു ഫാമിലി ലിവിംഗ് ഹാളിലേക്കാണ്. ഈ ലിവിംഗ് ഹാളിനോട് ചേർന്ന് മനോഹരമായൊരു ബാൽക്കണിയുണ്ട്. ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് ടൈൽ ചെയ്ത ഒരു ഓപ്പൺ ഡ്രസ്സിംഗ് ടെറസും ഉണ്ട്. ഇത് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഫാമിലി ലിവിംഗ് ഹാളിനോട് ചേർന്ന് ഞങ്ങൾ മനോഹരമായി ഡിസൈൻ ചെയ്ത ഒരു മാസ്റ്റർ ബെഡ്റൂം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ മാസ്റ്റർ ബെഡ്റൂമിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ഡ്രസ്സിംഗ് ഏരിയയും അതിനോട് ചേർന്ന് ഒരു ബാത്റൂമും ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിനോട് ചേർന്ന് അട്രാക്റ്റീവായ ഒരു കിഡ്സ് റൂമും കൂടെ ഞങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഫാമിലി ലിവിംഗ് ഹാളിൽ നിന്ന് ബാക്ക് ഓപ്പൺ ടെറസിലേക്ക് പോകാൻ ഒരു വാതിൽ കൂടെ ഉണ്ട്. ഈ ബാക്ക് ഓപ്പൺ ടെറസിൽ നിന്ന് റൂഫ് ടെറസിലേക്ക് പോകാൻ പ്രത്യേകം ഒരു സ്റ്റെയർ നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഞങ്ങളൊരു റോയൽ അമിഷൻ പെയിൻറ്റിംഗ് ആണ് ഇവിടെ അപ്ലൈ ചെയ്തേക്കുന്നത്. ഈ ലിവിംഗ് ഏരിയയുടെ മുകളിലായിട്ട് ഫോൾസ് സീലിംഗ് വളരെ നല്ലൊരു രീതിയിൽ തന്നെ ഫോൾസ് സീലിംഗ് ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എൽ ഇ ഡി സ്ട്രിപ്സോട് കൂടിയ സ്പോട്ട് ലൈറ്റോട് കൂടിയ ഒരു ഫോൾസ് സീലിംഗ് വർക്ക്, അതാണ് നമ്മളിവിടെ കാണാൻ കഴിയുന്നത്. ഈ ലിവിംഗ് ഏരിയയിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന പെയിൻറ്റിങ് ഓഫ് വൈറ്റ് ആൻഡ് യെല്ലോ കോമ്പിനേഷനാണ്. വളരെ നല്ല രീതിയിലും സിമ്പിളായിട്ടും ഇവിടെ ഒരു ടി വി യൂണിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വാളിലെ റോയൽ അമിഷൻ പെയിൻറ്റിങ് അട്രാക്റ്റീവായിട്ടുള്ള റോയൽ അമിഷൻ പെയിൻറ്റിങ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. വുഡൻ ബോക്സിൽ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഷെൽഫുകളും നിഷസുകളും ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലിവിങ് സ്പോർഷനിൽ നിന്നും നേരെ ചെന്ന് എത്തുന്നത് ഡൈനിങ് ഏരിയയിലാണ്. ഇവിടെ വളരെ സഫിഷ്യൻ്റ് 6 പേർക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാവുന്ന രീതിയിൽ ഒരു ഡൈനിങ് ടേബിളും അതനുസരിച്ചുള്ള ചെയർസും ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് പോർഷനിലും ലിവിങ് ഏരിയയിൽ നിന്നുള്ള കണ്ടിന്യൂഷൻ ആയിട്ടുള്ള സീലിംഗ് വർക്ക് ഇവിടെയും കണ്ടിന്യൂ ആയിട്ട് പോകുന്നു. ഇവിടെ നല്ലൊരു വാഷ് ബേസിൻ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂഷനായിട്ട് ഒരു വാൾ ക്ലാഡിങ് ടൈൽസാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന് മുകളിലായിട്ട് ഒരു പാർട്ടിഷൻ കബോർഡ്സിൽ ചെയ്തിട്ടുണ്ട്. അതിൽ നല്ലൊരു എൽ ഇ ഡി സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വാൾ ക്ലാഡിങ് ടൈല് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മോഡുലാർ കിച്ചൺ വളരെ മനോഹരമായി കളർ കോമ്പിനേഷനോട് കൂടി ചെയ്തേക്കുന്ന ഒരു മോഡുലാർ കിച്ചനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കിച്ചൺ കബോർഡ്സ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കിച്ചൺ കബോർഡ്സിൻ്റെ മെറ്റീരിയൽ HDFS ആണ്. ഈ മോഡുലാർ കിച്ചണിൽ യൂസ് ചെയ്തിരിക്കുന്ന വുഡ് മറൈൻ പ്ലൈവുഡാണ്. അതുപോലെ തന്നെ മറൈൻ പ്ലൈവുഡിൽ ഓട്ടോമാറ്റിക് പെയിൻറ്റാണ് ഞങ്ങൾ അപ്ലൈ ചെയ്തേക്കുന്നത്. ഇവിടെ നല്ലൊരു ഹോമും ഹുഡും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിന് ഫേബർ കമ്പനിയാണ് യൂസ് ചെയ്തേക്കുന്നത്. വളരെ മനോഹരമായ ഈ മോഡുലാർ കിച്ചൺ നല്ലൊരു സ്പേസ് തന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അത് അതിൽ നിന്നും നേരെ കണ്ടിന്യൂഷനായിട്ട് വർക്ക് ഏരിയയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നല്ലൊരു വർക്ക് ഏരിയ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഡൈനിങ്ങിൽ നിന്നും കിച്ചണിലോട്ട് പോകുമ്പോഴുള്ള എൻട്രി പോർഷൻ നല്ലൊരു പാർട്ടിഷൻ കബോർഡ്സ് വർക്ക് ചെയ്തേക്കുന്നതായിട്ട് കാണാൻ കഴിയും. രണ്ട് സൈഡുകളിലായിട്ട് നിഷസ്സുകളാണ് ഞങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആ നിഷസ്സുകളിൽ LED സ്പോട്ട് ലൈറ്റ് ഓരോ നിഷസ്സിനും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡൈനിങ്ങിൽ നിന്നും ലെഫ്റ്റിലേക്ക് ഒരു എൻട്രി ഉണ്ട്. അത് ഓഫീസ് റൂമിലേക്കുള്ള എൻട്രിയാണ്. ആ ഓഫീസ് റൂമിൽ 2 എൻട്രിയാണ്. ഡൈനിങ്ങിൽ നിന്നും ഒരു എൻട്രി കൊടുത്തിട്ടുണ്ട്. ഈ ഓഫീസ് റൂം വളരെ അട്രാക്റ്റീവായിട്ടുള്ള പെയിൻറ്റിങ് കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത്. നല്ലൊരു റോയൽ അമിഷൻ പെയിൻറ്റിങ് തന്നെ ഞങ്ങളിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പുറത്തു നിന്നും നല്ലൊരു എൻട്രി ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ ഒരു ഓഫീസ് റൂമായിട്ടും ഗസ്റ്റ് റൂമായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ഡൈനിങ് ഏരിയയിൽ നിന്നും പാരൻസ് ബെഡ്റൂമിലേക്ക് പോകാനുള്ള എൻട്രിയാണ് ഈ കാണുന്നത്. ഇവിടെ 2 ബെഡുകൾ സെപ്പറേഷനിലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായ കർട്ടൻ വർക്കുകൾ നമുക്കിവിടെ കാണാൻ കഴിയും.
റോയൽ എമിഷൻ പെയിന്റ് ആണ് ഞങ്ങളിവിടെ ഒരു ഫിത്തിയിൽ അപ്ലൈ ചെയ്തേക്കുന്നത്. ഈ പാരൻസ് ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ഒരു ബാത്റൂമും സിമ്പിളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ സാനിറ്ററി ഐറ്റംസും സെറയുടെയാണ്. ഇവിടെ യൂസ് ചെയ്യുന്ന എല്ലാ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സും ലഗ്രൻ്റെ വയർ ഫിനോലക്സിൻ്റെയാണ്. വാഷ് ചെയ്ത കൗണ്ടറിൽ നിന്നും നേരെ ഒരു സ്റ്റെയർ കേസ് കാണാൻ കഴിയും. ഈ സ്റ്റെയർ കേസ് ചെന്നെത്തുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ സ്മാൾ ലിവിങ്ങിലേന്ന്. ഈ സ്മാൾ ലിവിങ് അട്രാക്റ്റീവ് ആയിട്ടാണ് പെയിൻറ്റിങ്ങിൻ്റെ ഒരു ആർട്ട് വർക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ട് മൂന്ന് പേർക്ക് ഇരിക്കാനുള്ള ചെയേഴ്സും ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലിവിങ്ങിൽ നിന്നും നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് കടക്കുന്നത്. വളരെ മനോഹരമായ ഒരു മാസ്റ്റർ ബെഡ്റൂം നമുക്കിവിടെ കാണാൻ കഴിയും. നല്ല ഫാൾസ് സീലിംഗ് വർക്കാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്പോട്ട് LED സ്പോട്ട് ലൈറ്റോട് കൂടിയ ഫാൾസ് സീലിംഗ്, വളരെ മനോഹരമായ പെയിൻറ്റിങ്, റോയൽ എമിഷൻ പെയിൻറ്റിങ് ഒരുപാട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ല കളർ കോമ്പിനേഷനാണ് ഈ മാസ്റ്റർ ബെഡ്റൂമിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ മാസ്റ്റർ ബെഡ്റൂമിൽ നല്ലൊരു നിഷസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിഷയിലേക്ക് സ്പോട്ട് ലൈറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിഷസിൻ്റെ അകത്ത് ഫ്ലവേഴ്സ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ കളർ കോമ്പിനേഷൻ ഒരു ലൈറ്റ് ബ്ലൂ ആണ്. റോയൽ എമിഷൻ പെയിൻറ്റിംഗ് ആണ് ഈ വാളിൽ അപ്ലൈ ചെയ്തേക്കുന്നത്. വളരെ മനോഹരമായ കർട്ടൻ വർക്കുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു കിങ് സൈസ് ബെഡ് ആണ് നമ്മളിവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ലിവിങ് ഏരിയയിൽ നിന്നും അടുത്ത എൻട്രി കിഡ്സ് റൂമാണ്. കിഡ്സ് റൂം വളരെ മനോഹരമായി ഒരു ഗ്രീനിഷ് പെയിൻറ്റിംഗ് ആണ് ചെയ്തേക്കുന്നത്. ഒരു കിങ് സൈസ് ബെഡ് ഇവിടെയും കാണാം. വളരെ മനോഹരമായ പെയിൻറ്റിംഗ് കോമ്പിനേഷൻ ആർട്ട് വർക്ക് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഈ ഐസ്ലാൻഡിലേക്ക് നമുക്ക് ചെന്ന് കയറുമ്പോൾ വളരെ കൂളായ ഒരു പ്ലസൻറ്റ് മൈൻഡാണ് നമുക്കിവിടെ മൈൻഡിലുണ്ടാവുന്നത്. കാരണം മെയിൻലി ഇവിടുത്തെ പെയിൻറ്റിംഗ് ആണ്. ഓരോ റൂംസും ഒന്നിനൊന്ന് വെച്ച് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പെയിൻറ്റിംഗ് ആണ് ഓരോ റൂംസിലും ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വളരെ ഗ്രിപ്പോട് കൂടിയുള്ള ലപ്പോത്ര ടൈപ്പ് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇന്നർ ടൈൽസ് എല്ലാം എക്കണോമിക്കൽ റേഞ്ചിലുള്ളതായിരുന്നു. ഏകദേശം 3x3 സൈസിലുള്ള ടൈൽസാണ് എല്ലാ കോമൺ ഏരിയസിലും യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ നല്ല ഒരു യെല്ലോയിഷ് കളർ ടൈപ്പുള്ള ടൈൽസാണ് ഈ വീടിൻ്റെ എല്ലാ ഭാഗത്തും യൂസ് ചെയ്തിരിക്കുന്നത്. ടൈൽസ് യൂസ് ചെയ്തിരിക്കുന്നത് ജോൺസൺ ആൻഡ് ജോൺസൺ ബ്രാൻഡാണ്. മാത്രമല്ല ബാത്റൂമിലെ എല്ലാ ഫിറ്റിംഗ്സും സെറ കമ്പനിയുടെയാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ സിറ്റ് ഔട്ടിലും ഫസ്റ്റ് ഫ്ലോറിലെ ബാൽക്കണിയിലും സോപാനം വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ചാരുപടി SS വർക്കിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ കാർപോർച്ച് ചെയ്തിരിക്കുന്നത് പോളികാർബണേറ്റ് ഷീറ്റിലാണ്. വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് പോളികാർബണേറ്റ് ഷീറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 2 XUV കാർ കിടക്കുന്ന സ്പേസ് ഈ കാർപോർച്ചിൽ നിന്നും കിട്ടുന്നുണ്ട്.
എൻട്രൻസ് കടന്നു വരുമ്പോൾ തന്നെ വളരെ മനോഹരമായ മുറ്റം കാണാം. ഈ മുറ്റം ഇന്റർലോക്കിലും ലാൻഡ്സ്കേപ്പിലും വളരെ മനോഹരമായി ചെയ്തിരിക്കുന്നു. മുറ്റത്തിൻ്റെ രണ്ട് സൈഡിലുള്ള ലാൻഡ്സ്കേപ്പിങ്ങിൽ നാച്ചുറൽ സ്റ്റോൺസും പെബിൾസും പ്ലാന്റ്സും ആയപ്പോൾ വളരെ മനോഹരമായിരിക്കുന്നു. പാരമ്പര്യ തനിമയിൽ ഫ്രണ്ട് ഡോറ് വാസ്തുപരമായി പ്ലാവിലാണ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷനിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പെയിൻറ് കോമ്പിനേഷൻ ഓഫ് വൈറ്റും ബ്രൗണും ചേർന്നിട്ടാണ്. ഏഷ്യൻ എമൽഷൻ്റെ പെയിൻസ് ആണ് ഈ വീടിൻ്റെ എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷനിൽ ഓപ്പൺ ടെറസ് കാണുന്നുണ്ട്. ഈ ഓപ്പൺ ടെറസിൽ ഒരു പർഗോളയും പർഗോള പില്ലറും കാണാം. ഇത് ACP സ്ക്വയർ ട്യൂബിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കണ്ടംപററി ലുക്ക് കിട്ടാൻ വേണ്ടി ഈ വീടിൻ്റെ എലിവേഷനിൽ ഒരുപാട് ബോക്സ് ടൈപ്പ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ഈ ബോക്സ് ടൈപ്പിൽ ക്ലാഡിംഗ് ടൈല് യൂസ് ചെയ്തിരിക്കുന്നു. അത് വീടിൻ്റെ മനോഹാരിത വളരെയധികം കൂട്ടുന്നു. ഈ വീടിൻ്റെ മനോഹരമായ ഇൻ്റർലോക്കിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ വൈറ്റിൽ ബ്ലാക്ക് സ്പോട്ടിലാണുള്ളത്. അത് ഈ വീടിൻ്റെ മനോഹാരിത കൂട്ടുന്നു. ഈ വീടിൻ്റെ ബേസ്മെൻറ്റ് പാറക്കെട്ടിലാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 70 സെൻറ്റിമീറ്റർ